കാലഘട്ടത്തിൽ കേരളത്തെയും ലോകത്തെയും മുഴുവൻ വേദനിപ്പിച്ച കണ്ണീരണിയിച്ച സംഭവ പരമ്പര സിറിയയിൽ നിന്നൊക്കെ ഭീകരപ്രവർത്തകർ ഒരായിരം ക്രിസ്ത്യാനികളെ കഴുത്തറുത്ത് കൊന്നു വീഡിയോയിലെടുത്ത് കാണിക്കുമായിരുന്നു. ജീവനോടെ ചുട്ടുകരിച്ചു വീഡിയോയിലെടുത്ത് കാണിക്കുമായിരുന്നു. വെള്ളത്തിൽ മുക്കി കൊന്നു. ഇതെല്ലാം അവർ ചെയ്യുന്നത് അവരുടെ ഭീകരപ്രവർത്തക ഗ്രൂപ്പിന് ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. അള്ളാഹിക്ക് വേണ്ടി അള്ളാഹിൽ വിശ്വസിക്കാത്തവരെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നുള്ളൊരു പ്രബോധനം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രബോധനം അനുസരിച്ച് ഉടനെ സ്വർഗം കിട്ടാൻ വേണ്ടി അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇത്. പിന്നെ അനേക നാളുകൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവോ ആരും ഇതിനെ അപലപിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. ക്രിസ്ത്യാനികൾ പേടിച്ച് പറിച്ചിരുന്നിട്ടുണ്ടാവും, അവരും അപലപിച്ചിട്ടില്ല. കാരണം പേടിച്ചിരിക്കുക, ഞാനുടെ കഴുത്താണ്. അപ്പോൾ ക്രിസ്ത്യാനികളും നിശബ്ദത പാലിച്ചു. പക്ഷെ ഉത്തരവില്ലാത്തത് കൊണ്ടാണ്, എന്ത് പറയാൻ പറ്റും. അവരായിരം പേരെ കൊല്ലുന്നു. ഒരിക്കൽ ഒരു സെമിനാരിയിൽ ജനിപ്പിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ രക്ഷാച്ചൻ പറഞ്ഞു, ഇത് ഈ അതിരൂപതയിലെ ഏറ്റവും നല്ല അച്ഛനാണ് ഇവിടെ കുമ്പസാരിപ്പിക്കാൻ വരുന്നത്, അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു. അച്ഛൻ അതിന് സങ്കടം പറയാനുള്ളതാണ്, ആയിരക്കണക്കിന് ആൾക്കാരെ മുസ്ലിം ഭീകരപ്രവർത്തകർ കഴുത്തറത്ത് കൊല്ലുന്നു, ജീവനോടെ ചുട്ടുകരിക്കുന്നു. ഇത് ഇസ്ലാം മതത്തിൻ്റെ ആരംഭകാലം തൊട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ എന്തു പറയുന്നു? അപ്പോൾ ഞാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പതിവായിട്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയൊരു കാലമുണ്ട്, മൂന്നാല് കൊല്ലമെന്ന് പറയാം. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, അച്ഛൻ ഇന്ന രൂപത്തിലെ ഏറ്റവും നല്ല വൈദികനാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്, അച്ഛൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ഇല്ല, ഈ എന്നെ ശ്രമിക്കുന്ന ഭൂരിപക്ഷം പേരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. വാസ്തവം പ്രാർത്ഥിക്കുന്നത് അവനവന് വേണ്ടി, സ്വന്തം കാര്യം ചിന്താഭാ, ഭൗതിക കാര്യം ചിന്താഭാ. ഇതാണ് പ്രാർത്ഥനയുടെ വിഷയം, നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക, ഭൗതിക സുരക്ഷിതത്വം. അപ്പം കർത്താവ് പറയുന്നത് എന്താ? മത്തായി 6:31 മലയിലെ പ്രസംഗം, ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുക. ദൈവത്തിൻ്റെ രാജ്യം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം, അവിടുത്തെ നീതി പാപത്തെ വെറുത്തുപേക്ഷിക്കുന്ന ജീവിതം, ആദ്യം അന്വേഷിക്കുക. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളും എല്ലാവരും പരിശുദ്ധാത്മാവുണ്ട് എന്നറിയണം. ക്രിസ്ത്യാനികൾ പരിശുദ്ധാത്മാവുണ്ട് എന്നറിയണം. മുസ്ലിങ്ങൾ അവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടണം. ഹിന്ദുക്കൾക്ക് കിട്ടണം, ബുദ്ധമതക്കാർക്ക് കിട്ടണം, എല്ലാ മനുഷ്യർക്കും കിട്ടണം. ജോയൽ പ്രവചനം അങ്ങനെയാണ്. ജോയൽ പ്രവചനം വളരെ സന്തോഷം നൽകുന്നൊരു പ്രവചനമാണ്. ജോയൽ 2:28-29, അന്ത്യനാളുകളിൽ ഇത് സംഭവിക്കും, എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. ഹൗ? ത്രൂ ദ പ്രയർ ഓഫ് ദ ഓൾറെഡി ബിലീവേഴ്സ്. ഇതിനകം വിശ്വാസികളായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 240 കോടി ക്രിസ്ത്യാനികളെ അങ്ങനെ ഒരു പ്രാർത്ഥനയും രൂപം കൊടുത്തിട്ടുണ്ട്. 240 കോടി ക്രിസ്ത്യാനികളിൽ 110 കോടി കത്തോലിക്ക എന്ന് എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെയാണ്, പല അനേകം സെക്ടർ ഉണ്ടല്ലോ. 240 കോടി ക്രിസ്ത്യാനികളെയും പിന്നെ കോടാനുകോടി നാനാധിപതി മതസ്ഥരെയും എന്നുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുത രോഗശാന്തി കൊടുക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവർക്ക് എൻ്റെ അർത്ഥം ദൈവം ഇത് ആഗ്രഹിക്കുന്നു. എല്ലാവരും പരിശുദ്ധാത്മാവോട് നിറയണം. എല്ലാവരും ദൈവപുത്രനായ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടണം. ഇത് സ്വർഗത്തിൻ്റെ തിരുവിഷ്ടമാണ്. എല്ലാവരും ദൈവത്തിൻ്റെ അനന്ത സ്നേഹം അറിയണം. നിത്യജീവന് വേണ്ടി ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇങ്ങനെയുള്ള വെളിച്ചം വീശലുകൾ, വെളിപ്പെടുത്തലുകൾ ദൈവം ദാനമായി നൽകുന്നു. നമ്മളത് സ്വീകരിച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരുപാട് പേർക്ക് നന്മ വരുന്നു. അതിനാൽ എന്നെ കേൾക്കുന്ന ഗുഡ്നെസ് പ്രേക്ഷകരെ ഞാൻ പറയുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കണം. 240 കോടി ക്രിസ്ത്യാനികളെ, അവരുടെ പാസ്റ്റേഴ്സിനെ, അവരുടെ പുരോഹിതരെ, അവരുടെ സമർപ്പിതരെ, അവരുടെ കൊച്ചുകുട്ടികളെ, അവരുടെ യുവജനങ്ങളെ, മൊബൈൽ അഡിക്ഷനിൽ പെട്ടുപോയവരെ, മദ്യത്തിനും മയക്കരുന്നിനും അടിയപ്പെട്ടു പോയവരെ, കർത്താവായ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ, തിരുരക്തക്കടലിൽ മുക്കണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ നിറച്ച് ഇവരെ യേശുവിൻ്റെ സാക്ഷികളും പ്രേക്ഷിതരുമാക്കണമേ. ദൈവം പ്രാർത്ഥന കേൾക്കുമോ? തീർച്ചയായും കേൾക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ 59:1 മറ്റൊരു പ്രവചനം,
പരിശുദ്ധാത്മാവ് തന്നത് ഇതാണ്, രക്ഷിക്കാൻ സാധിക്കാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രവചനം നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, അന്തരീക്ഷത്തിൽ അഭിഷേകം വർദ്ധിക്കും. പ്രിയപ്പെട്ടവർ, ഭീകരപ്രവർത്തകർ 80% അപ്രത്യക്ഷമായി ഈ പ്രാർത്ഥനയുടെ ഫലമായി എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് ആനന്ദമുണ്ട്. കർത്താവിൽ അഭിമാനമുണ്ട്. അത് ഇങ്ങനെ പങ്കുവെക്കുന്നത് ഇതുപോലെയുള്ള പടക്കം പൊട്ടിക്കൽ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ ഉടനെ യെശയ്യാ 57:36 പറഞ്ഞ് ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന 185,000 പേരെ, അല്ലെങ്കിൽ അതിൻ്റെ 2 മടങ്ങ് 3 മടങ്ങ് പേരെ തിരുരക്ത കടലിൽ മുക്കണമേ, കഴുകണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ശുശ്രൂഷകൻ പുറകെ ഓടി വന്ന് പറഞ്ഞു, നമ്മൾ കുറേ കോഴിയെ വളർത്തുന്നുണ്ട്, അടുത്തുള്ള വീട്ടിലെ പിള്ളേരവിടെ വന്ന് ശല്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, കോഴിയെ വളർത്തുന്നില്ല, അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചില്ല, അവരെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ചുറ്റുമുള്ള 1,000 പേരെ, 10,000 പേരെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് പറയുമ്പോൾ അവരിലെ പൈശാചികത വിട്ടുപോയി, പിന്നെ അവർ നശിപ്പിക്കൽ പ്രക്രിയ ചെയ്യില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ, ഒരു ക്രിസ്തീയ ശുശ്രൂഷ തുടങ്ങണമെങ്കിൽ ആദ്യം തുടങ്ങേണ്ടത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ചുറ്റുമുള്ള 1,000 10,000 ഒരു 50,000 പേരെ, 500,000 പേരെ. ഞാനിപ്പോൾ 700,000 ആക്കിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, കുട്ടികളെ പറഞ്ഞു. മദ്യപാനികളുടെ ഒരു കുറേ വചനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ അടിയിൽ 500,000 മുതൽ 700,000 മദ്യപാനികളെയും അവരുടെ ബന്ധുമിത്രാദികളെയും, അപ്പോൾ അത്രയായി 70,000. ലോകം മുഴുവൻ രക്ഷയെത്തണം, നമ്മളെ ഉപയോഗിക്കുകയാണ്. സന്തോഷത്തോടെ ഓരോരുത്തരും പങ്കുചേരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, പ്രൈസ് ദി ലോർഡ്.